നമസ്കാരം. ഈ ആഴക്കടൽ മത്സ്യബന്ധനവും അതിനോടനുബന്ധിച്ച് സർക്കാർ ഏർപ്പെടാൻ പോകുന്ന ആ കരാറുകളും അതിൻ്റെ അഴിമതികളും ഒക്കെയാണല്ലോ ഇപ്പോഴത്തെ സംസാര വിഷയം. ട്രോളറുകളുടെ നിർമ്മാണത്തിലുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് KSINC EMCC തമ്മിൽ ഒപ്പിടുന്നത് ഫെബ്രുവരി 2 അന്ന് വൈകിട്ട് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KSINC പത്രക്കുറിപ്പും വിതരണം ചെയ്തു. ഓർക്കുക, സർക്കാരിൻ്റെ പത്രക്കുറിപ്പ് ഇറക്കുന്ന PRD അല്ല, കമ്പനി നേരിട്ടാണ് പത്രക്കുറിപ്പ് ഇറക്കിയത്. പിറ്റേന്ന് ഏതാനും പത്രങ്ങളിൽ വാർത്ത വന്നു. ആ വാർത്തയുടെ ക്ലിപ്പിംഗ് KSINC മാനേജിംഗ് ഡയറക്ടർ എൻ പ്രശാന്ത് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റും ചെയ്തു. ഈ എൻ പ്രശാന്ത് ആരാണെന്ന് മനസ്സിലായോ? ഒരു കാലത്ത് കോഴിക്കോടിൻ്റെ പ്രിയങ്കരനായിരുന്ന കളക്ടർ ബ്രോയാണ് ഈ എൻ പ്രശാന്ത്. പ്രസ്തുത പോസ്റ്റിന് താഴെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന രവിശങ്കർ KV ആഴക്കടൽ മത്സ്യബന്ധനത്തിൻ്റെ ആശങ്ക പങ്കുവെക്കുകയും ഇക്കാര്യത്തിൽ വിദഗ്ധനായ ജോസഫ് വിജയനെ മെൻഷൻ ചെയ്യുകയും ചെയ്തു. ജോസഫ് വിജയൻ തൻ്റെ വാദങ്ങൾ നിരത്തിയപ്പോൾ വളരെ കൃത്യമായി തന്നെ പ്രശാന്ത് പറയുന്നുണ്ട്, KSINC ഒരു മത്സ്യബന്ധന കമ്പനിയല്ല, മറിച്ച് യാനങ്ങൾ നിർമ്മിക്കുകയാണ് ജോലിയെന്നും അതിനുള്ള താല്പര്യവുമായി എത്തുന്ന ഗ്രൂപ്പിനോട് മുഖം തിരിച്ച് നിൽക്കേണ്ട കാര്യമില്ലെന്നും ഈ ഇടപാടിനെ കേരളത്തിലെ നിർമ്മാണ മേഖലയ്ക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമായാണ് താൻ കാണുന്നതെന്നും പ്രശാന്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൻ്റെ ആശങ്കകളാണ് പങ്കുവെക്കുന്നതെന്നും ട്രോളർ നിർമ്മിക്കുന്ന ഒരു കമ്പനി മാത്രമാണ് KSINC എന്നത് വ്യക്തമാണെന്നും തുടർന്ന് ജോസഫ് വിജയനും സമ്മതിച്ചിട്ടുണ്ട്. ഈ നിവേദനവുമായി മേൽപ്പറഞ്ഞ KSINC ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായി പറയുന്നില്ല. ആ നിവേദനമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലെത്തുന്നതും അതുമായി യാതൊരു ബന്ധത്തിനും സാധ്യതയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥന് നേരെ ചിലർ ആരോപണമായി എത്തിയിരിക്കുന്നതും. എൻ പ്രശാന്ത് കുറേ കാലം രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നുവെന്നതാണ് ആരോപണം ഉന്നയിക്കുന്നവർ കാണുന്ന കുറ്റം. ആ സ്ഥാനം ഒരു രാഷ്ട്രീയ നിയമനമായിരുന്നില്ലെന്നതും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തനിക്ക് IASകാരനായ ഒരു PS വേണമെന്ന രമേശിൻ്റെ താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രമുണ്ടായ ഒരു നിയമനമായിരുന്നെന്നതും പലരും ബോധപൂർവം മറക്കുന്നു. ഇതേ ഉദ്യോഗസ്ഥനെ ഈ സർക്കാർ കോഴിക്കോട് കളക്ടറായി നിയോഗിച്ചതും അന്ന് അദ്ദേഹം അവിടുത്തെ DCC പ്രസിഡൻറ്റുമായി തെറ്റിയതും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളുമൊക്കെ ഏത് രാഷ്ട്രീയത്തിൻ്റെ കള്ളിയിലാണ് പെടുത്തേണ്ടത്? EMCC യുമായി KSINC ഉണ്ടാക്കിയ MOU സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രശാന്ത് ഉണ്ടാക്കിയതാണെന്നും രമേശ് ചെന്നിത്തല വിവാദമുണ്ടാക്കിയതിന് പിന്നിൽ പ്രശാന്ത് ആണെന്നും ആരോപിച്ച് ഒട്ടേറെ ഇടത് ഹാൻഡിലുകൾ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. പ്രശാന്ത് പണ്ടെങ്ങോ രമേശിൻ്റെ PS ആയിരുന്നുവെന്നത് മാത്രമാണ് ഇതിന് ഉപോദ്ബലമായി അവരുന്നയിക്കുന്ന വാദം. ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ചെയ്യാനായിരുന്നുവെങ്കിൽ ഒപ്പുവെച്ച് അന്ന് തന്നെ KSINC ഔദ്യോഗികമായ പത്രക്കുറിപ്പ് ഇറക്കുമായിരുന്നില്ല. പ്രസ്തുത MOU മറച്ചുവെക്കുകയും അത് പുറത്തുവിട്ട് രമേശ് വിവാദമുണ്ടാക്കുകയുമാണ് ചെയ്തതെങ്കിൽ തീർച്ചയായും പ്രശാന്തിനെ സംശയിക്കാമായിരുന്നു. അത് മറച്ചുവെച്ചില്ലെന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ കമ്പനിയുടെ നിലപാട് വളരെ വ്യക്തമായി പ്രശാന്ത് ചർച്ചകളിൽ പറഞ്ഞിരുന്നുവെന്നതുമാണ് മുകളിൽ സൂചിപ്പിച്ചത്. അന്നൊന്നും ഇതൊരു വിവാദമാക്കാത്തവരാണ് ഇപ്പോൾ ഒരു നിവേദനത്തിൻ്റെ ചുവട് പിടിച്ച് പ്രശ്നമുണ്ടാക്കുന്നത്. ഇവിടെ വിഷയം KSINC EMCC ഒപ്പിട്ട ആ MOU അല്ല, മറിച്ച് ആ കമ്പനി മന്ത്രിക്ക് കൊടുത്ത നിവേദനമാണ്. അതിലെങ്ങനെ പ്രശാന്ത് കുറ്റക്കാരനാകുമെന്നാണ് മനസ്സിലാകാത്തത്. പ്രശാന്ത് ആണ് കുറ്റക്കാരനെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ആ നിവേദനം രമേശിൻ്റെ കയ്യിലെത്തിച്ച യഥാർത്ഥ ആളുകളെ രക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇക്കാര്യം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. പ്രശാന്തിനെതിരെ നടപടിയെടുക്കുമെന്ന് പറയിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ലെന്നും വസ്തുത എന്താണെന്ന് വ്യക്തമാകാതെ ഒരു ഉദ്യോഗസ്ഥനെ സംശയിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞതാണ്. എന്നിട്ടും പ്രശാന്തിനെതിരെ നടക്കുന്ന സംഘടിത ആക്രമണം മോശമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.